ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡാഫഡിൽസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ ഒന്നുമല്ല, ഞങ്ങളുടെ സ്വന്തം നാടായ കരുനാഗപ്പള്ളിയിലെ കുലശേഖരപുരം പഞ്ചായത്തിലെ ചെണ്ടുമല്ലി കൃഷിത്തോട്ടത്തിലാണ്. സൗഹൃദങ്ങളും ബന്ധങ്ങളും നഷ്ടമാകുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെയെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ഒരു കൂട്ടം പുരുഷ സുഹൃത്തുക്കൾ ഒഴിവ് സമയത്ത് അവർ കണ്ടെത്തിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ഈ കാണുന്ന വർണ്ണവസന്തം. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി കുലശേഖരപുരം സംഘപ്പുര ജംഗ്ഷനിലാണ് ഈ കാണുന്ന വർണ്ണാഭമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൂക്കൾ മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത, ഇതിന് ഇടവിളയായി പച്ചക്കറികളും ധാരാളം കൃഷി ചെയ്തിട്ടുണ്ട്. സംഘം കൃഷിക്കൂട്ടായ്മയിലെ ചില സുഹൃത്തുക്കളെ നമുക്ക് പരിചയപ്പെടാം. അത് എല്ലാം ഞങ്ങൾ ചെയ്യുക എന്നുള്ളതെല്ലാം ഉദ്ദേശിക്കുന്നത്. അവിടെയുള്ള കുറച്ച് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവർ നമ്മളോടൊപ്പം ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ചേർന്ന് നിന്നുകൊണ്ട് കുറച്ചേറെ ചെണ്ടുമല്ലി കൃഷി ചെയ്യാനുള്ള പ്രചോദനം എന്തുവാ? ചെണ്ടുമല്ലി തുടങ്ങിയെന്നേ ഉള്ളൂ. ഞങ്ങൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ല ശരിക്കും കൂടിയിരുന്നത്. ഞങ്ങൾ കൂടിയിരുന്ന് മറ്റു പല കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് എന്തെങ്കിലും ഉത്പാദനപരമായ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് ആലോചിച്ചു. ആലോചിച്ചിട്ട് ആദ്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഓണമാണ്. ഓണത്തിന് എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയിലാണ് നമ്മൾ ചെണ്ടുമല്ലി കൃഷിയിലേക്ക് വരുന്നത്. പക്ഷേ ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ഞങ്ങൾ വന്നപ്പോഴേക്കും സർക്കാരിന്റെ വലിയ പ്രോജക്റ്റ് വന്നു. ഞങ്ങൾ സർക്കാരിന്റെ പ്രോജക്റ്റിന്റെ സഹായത്തോടുകൂടി അല്ല ഇത് തുടങ്ങുന്നത്. നമ്മൾ വില കൊടുത്ത് തൈ വാങ്ങി കൃഷി ചെയ്യാനാണ് ആരംഭിച്ചത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും കുടുംബശ്രീക്ക് ഏതാണ്ട് അതിനേക്കാളൊക്കെ വളരെ റേറ്റ് കുറച്ച് വ്യാപകമായിട്ട് കുലശേഖരപുരം പഞ്ചായത്തിലും കേരളത്തിലും അങ്ങോളം ഇങ്ങോളം കൃഷി നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതല്ല. ഞങ്ങൾക്ക് 4 രൂപയ്ക്ക് മുകളിലായി പഞ്ചായത്തിന് 85 വയസ്സാക്കി കുടുംബശ്രീക്കാർ കൊടുത്തു. സൗഹൃദങ്ങളും കൂട്ടായ്മകളും നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം കൂട്ടായ്മകളും സൗഹൃദങ്ങളെയും തിരികെ പിടിക്കണം എന്ന ഒരാശയമാണ് കൃഷി എന്ന ഒരു ഇതിലേക്ക് ഞങ്ങൾ വരാൻ കാരണം. അങ്ങനെയാണ് ഈ ഗ്രന്ഥശാലാ പരിസരത്ത് വൈകുന്നേരങ്ങളിൽ കൂടുന്നവരും ഞങ്ങൾക്കൊപ്പം കൂട്ടാൻ കഴിയുന്നവരെയും കൂട്ടിക്കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു സംരംഭത്തിലേക്ക് വന്നത്. അതിൻ്റെ ആദ്യപടി ഇവിടെ സൈജു സൂചിപ്പിച്ചതുപോലെ ഓണമാകുമ്പോൾ എന്താണ് വേണ്ടതെന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെണ്ടുമല്ലിയിലേക്ക് പോകാം. എന്നാൽ തുടർന്ന് ഞങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല, ഞങ്ങളിത് തുടർ പ്രോസസ്സായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇതിനകത്ത് കൃഷി ഓഫീസിൽ നിന്നും റിട്ടയർഡായ മുരളിയാണ്, പിന്നെ വ്യവസായ വകുപ്പിൽ നിന്നും റിട്ടയർഡായ കൃഷ്ണൻ സാറ്, ട്യൂട്ടോറിയൽ അധ്യാപകൻ ആയ വിനോദ് സാറ്, സൈജു മുൻ പഞ്ചായത്ത് മെമ്പർ, ഞാൻ ആരോഗ്യ വകുപ്പിൽ നിന്നും ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നെ വിദേശ പിന്നെ ഗൾഫ് സഞ്ചാരം കഴിഞ്ഞെത്തിയ കൃഷ്ണകുമാർ ഏട്ടൻ, പിന്നെ അതുപോലെ അഖില്, അഭിലാഷ്, കൃഷ്ണകുമാർ, സേതു. സേതു വിദേശ പര്യടനം കഴിഞ്ഞ് വന്ന് ഈ കോവിഡ് ഒരു പ്രധാന പ്രശ്നമായിട്ട് തിരികെ വന്ന ഒരാളാണ് സേതു. അങ്ങനെ ഉള്ള ഒരു നല്ല സൗഹൃദത്തെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കൂട്ടാൻ കഴിയുന്നവരെ എല്ലാം കൂട്ടിക്കൊണ്ട് ഇത് വീണ്ടും മുന്നോട്ടേക്ക് പോകുന്നതിനാവശ്യമായ ഒരു ഇതാണ് കൂട്ടായ്മയായിട്ട് ഞങ്ങൾ അതിന് ഞങ്ങളുടെ സംഘം കൃഷി കൂട്ടായ്മ എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രസിഡൻ്റാണ് വിനോദ് സാറ്, അതിൻ്റെ സെക്രട്ടറിയാണ് സൈജു, ഞങ്ങളൊക്കെ അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളാണ്. ഒപ്പം ഈ ഗ്രന്ഥശാലയുടെയും എ പി കളക്കാട് ഗ്രന്ഥശാലയുടെയും സൈജു സെക്രട്ടറി ആയിട്ടുള്ള പ്രകാശം ഗ്രന്ഥശാലയുടെയും ഉണ്ണിസാറ് സെക്രട്ടറി ആയിട്ടുള്ള കർഷക സംഘത്തിൻ്റെയും വലിയ പിന്തുണയാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, ഇതിലെല്ലാം പുരുഷന്മാർ മാത്രമാണ്. ജെൻഡർ ഇക്വാളിറ്റി പറയുന്നുണ്ടെങ്കിലും ഞങ്ങളിപ്പോൾ പുരുഷന്മാരിൽ മാത്രമാണ് കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടി. പിന്നെ അതിനൊപ്പം സൂചിപ്പിക്കേണ്ട ഒരു കാര്യമില്ല, സാധാരണ ഈ ഏതെങ്കിലും ഒരു കൃഷി ഉൽപ്പന്നം ഉണ്ടായി വരുമ്പോൾ എല്ലാവരും പറയാറുള്ളത് ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് എന്നാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ തന്നെ വിലയിരുത്തുന്നത് ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമല്ല, ഞങ്ങൾ വട്ടം കൂടിയിരുന്ന കാര്യം പറയുന്നതിനിടയിൽ ചെയ്ത ഞങ്ങളുടെ ആഹ്ലാദത്തിൻ്റെ ഫലമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ ഇതിനുണ്ടാകുന്ന ലാഭമോ നഷ്ടമോ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റ് കിട്ടുന്ന ലാഭത്തിൽ നിന്നല്ല ഞങ്ങൾ വിലയിരുത്തുന്നത്. ഞങ്ങളുടെ കൃഷിയുടെ ഓരോ നിമിഷവും ഞങ്ങളുടെ ആഹ്ലാദമായിരുന്നു. അതാണ് ശരിക്കും ഞങ്ങളുടെ ഈ കൃഷി ഈ കൂട്ടായ്മയുടെ ഉൽപ്പന്നം. ഞങ്ങൾ അങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്. പോയ രണ്ടുപേരോടുണ്ട്, സുമേഷും കൃഷ്ണകുമാരും. മധു ഒന്ന് അത് അവര് ട്യൂട്ടോറിയൽ അധ്യാപകരും ഒരാൾ വിദേശ ഗൾഫിൽ നിന്ന് വന്ന് ഇപ്പൊ പ്രദേശത്ത് ചില
പ്രവൃത്തികളായിട്ട് നിൽക്കുന്ന അങ്ങനെയുള്ള എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഇത് പോകുന്നത്. ഇതിന് നമ്മൾ രാസവളങ്ങളെല്ലാം ഒന്നുമില്ല, എല്ലാം ഞങ്ങൾ ജൈവവളത്തിലാണ് നിൽക്കുന്നത്. ആ ജൈവവളത്തിന്റെ പ്രശ്നം കൊണ്ടാണ് മുമ്പേ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഇത് രണ്ട് പ്രശ്നങ്ങളുള്ളത്. പലവട്ടം ഞങ്ങൾ മനസ്സുകൊണ്ട് രാസവളത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അത് വേണ്ട എന്നുള്ള ഒരു തരത്തിലാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ പച്ചക്കറിയിലൂടെ നല്ലൊരു കാർഷിക വൃത്തിയിലൂടെ നല്ല ആരോഗ്യപരമായ ഒരു കുലശേഖരത്തെ വീണ്ടെടുക്കണം എന്നതാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. അതിനുവേണ്ടിയുള്ള ഞങ്ങളുടെ ഒരു കൂട്ടായ്മ, ഒരിക്കൽ പോലും ഞങ്ങൾ ഇതിൽ നിന്നൊരു സാമ്പത്തിക ലാഭത്തേക്കാൾ ഉപരി ഞങ്ങൾ അതിൻ്റെ ഒരു സൗഹൃദങ്ങൾ, സന്തോഷങ്ങളാണ് ഇതിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും പൂപ്പൊരു ഉരുങ്ങി നിൽക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമായിട്ടുണ്ട്. സമ്പത്ത് രണ്ടാമത്തെ ഘടകമാണ്. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.